എനിക്ക് ഈ വ്യക്തിയോട് ഒരു വ്യക്തിവിരോധമോ ഒരു വൈരാഗ്യമോ എനിക്കില്ല. ഞാനൊരു ആശയത്തിനെതിരായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡീറ്റെയിൽസ് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, നിങ്ങൾ അന്വേഷിക്കും. ഏതൊരു അന്വേഷണത്തിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസാണ് എൻ്റെ പരാതി. ഞാൻ കൊടുത്തിരുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അവർക്ക് വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ വിശദമായ മൊഴി എടുക്കാനുണ്ടായത് കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചു. ഈ ഒരാളുടെ കാര്യത്തിൽ മാത്രമുള്ള വിവരങ്ങളാണ് കൊടുത്തത് അതോ എല്ലാ കാര്യവും പറഞ്ഞു? ഞാൻ എനിക്ക് ഈ വ്യക്തിയോട് ഒരു വ്യക്തിവിരോധമോ ഒരു വൈരാഗ്യമോ എനിക്കില്ല. ഞാനൊരു ആശയത്തിനെതിരായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ആദ്യമായി ഈ സൈബർ അറ്റാക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പലതും ഫേക്ക് ഐഡീസ് ആയിരുന്നു. പക്ഷേ എങ്കിലൊരു വിശദീകരണം ആവശ്യമുണ്ട് എന്ന് തോന്നിയ ഘട്ടത്തിലാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അതിനുശേഷം 40-ാം ദിവസം നിങ്ങളോട് എല്ലാവരോടും അത് വിശദീകരിക്കുകയും ഉണ്ടായി. അതിനുശേഷവും ഈ അറ്റാക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ വന്നത് എൻ്റെ ഒരു കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ് ഈ ഒരു വ്യക്തിയുടെ ഐഡിയിലേക്ക് എൻ്റെ ശ്രദ്ധ ചെന്നിരുന്നത്. അപ്പോൾ അദ്ദേഹം വളരെയധികം വിദ്യാസമ്പന്നനായ, സെക്രട്ടേറിയറ്റിൽ വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റിലിരുന്ന വ്യക്തിയാണ് എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അത് മുഖമുള്ളൊരു വ്യക്തിയാണ്, ഒളിവിലും മറവിലും അല്ല അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രതീകാത്മകമായ ഒരു കേസ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ ഒരു ആശയത്തിനെതിരായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 3 പ്രധാന ഘടകങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്ന്, ഇതെല്ലാം അവർ പറഞ്ഞു വെക്കുന്നത് എല്ലാ അമ്പുകളും ഉമ്മൻചാണ്ടിക്ക് നേരെയാണ്. ഉമ്മൻചാണ്ടി എന്തോ വലിയ അഴിമതിയൊക്കെ നടത്തി, എന്തോ ഒരുപാട് കട്ടുമുടിച്ച് എന്തൊക്കെയോ ചെയ്തു എന്നുള്ള തരത്തിലാണ് ഈ പോസ്റ്റുകളെല്ലാം വന്നിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ സൽപ്പേരിനെ ഒരു രീതിയിലും കളങ്കപ്പെടുത്തരുത് എന്നുള്ളത് എൻ്റെ നിർബന്ധമാണ്. അദ്ദേഹം വളരെ അദ്ദേഹം സുതാര്യതയോടെയാണ് ജീവിച്ചിരുന്നത്. എൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി. അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാനിത് 1-ാമതായി കൊടുക്കാമെന്ന് വെച്ചിരുന്നത്. 2-ാമതായിട്ടുള്ള കാര്യം, അത് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബമാണ്. അവർ വർഷങ്ങളായിട്ട് ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കുടുംബമാണ്. എൻ്റെ ഭർത്താവ് ഒരു 2nd generation ബിസിനസ് മാൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഫാദറാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പ്രധാനമായിട്ടും ഞങ്ങൾക്ക് അൽക്വാഹിർ കെമിക്കൽസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത്. അത് 1983 അദ്ദേഹം ദുബായിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ്. അതിനുശേഷം 2000 അൽമദീന ഇൻസുലേഷൻ ആൻഡ് അഡ്ഹസീവ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കി. അത് ഒരു പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്, പിഗ്മെൻസിൻ്റെ. പിന്നെ 2006 സ്മിത്ത് ലൈൻ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങി. അത് റാസൽ കൈമയിലാണ്. അതൊരു ഫൈബർ ഗ്ലാസ് പൈപ്പ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ്. പിന്നെ 2010 തോന്നുന്നു ഒരു കമ്പനിയും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അതെല്ലാം ഈ കെമിക്കൽ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം പേരുകൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഡീറ്റെയിൽസ് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, നിങ്ങൾ അന്വേഷിക്കും. ഏതൊരു അന്വേഷണത്തിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ കമ്പനികളാണ് ഞങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുടെ അടിസ്ഥാനം. ഞങ്ങൾക്ക് വെളിയിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യവും വരുന്നില്ല. അത് വ്യക്തത വരുത്തേണ്ടത് വളരെ അത്യാവശ്യമെന്ന് പറയാനൊരു കാരണം, എൻ്റെ ഭർത്താവും അദ്ദേഹത്തിൻ്റെ പിതാവ് ഓസി ഫിലിപ്പോസും കഴിഞ്ഞ കുറേ വർഷങ്ങളായി എല്ലാ രീതിയിലും എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലും അവർക്ക് ഇങ്ങനെ ഒരു കളങ്കം വരുത്തുന്നത് തെറ്റാണ്. അതിന് വ്യക്തത വരുത്തണം. അതും ഒരു കാരണമാണ്.